നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമം ലംഘിച്ച് കടൽഭിത്തിയോട് ചേർന്ന് കമ്പനിക്കടവിൽ കെട്ടിട നിർമ്മാണം. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഉപതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF പ്രകടനവും പൊതുയോഗവും നടത്തി. ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വാർത്തകൾ വിശദമായി. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് കൂരിക്കുഴി കമ്പനിക്കടവിൽ കടൽഭിത്തിയിൽ കെട്ടിട നിർമ്മാണം. കടവിന് വടക്ക് ഭാഗത്തെ സീവാൾ റോഡിനോട് ചേർന്ന് കടൽഭിത്തിയിലാണ് പെരിഞ്ഞനത്തെ സ്വകാര്യ സ്ഥാപനം ഉഴിച്ചിൽ കേന്ദ്രത്തിനായി കെട്ടിടം പണിയുന്നത്. 2 മാസം മുൻപ് തുടങ്ങിയ ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോൾ 90% പൂർത്തിയായ നിലയിലാണ്. കടലോരത്തു നിന്നും നിശ്ചിത അകലം പാലിച്ചു മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടുള്ളൂവെന്ന നിയമവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അനുമതി വേണമെന്ന നിയമവും കാറ്റിൽ പറത്തിയാണ് കെട്ടിടം പണിയുന്നത്. നിർമ്മാണത്തിനായി കഴിഞ്ഞ ദിവസം കടൽഭിത്തിയും ഇളക്കി കല്ലുകൾ മാറ്റിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. നമ്മുടെ നാട്ടിൽ ഈ കടൽഭിത്തി ഈ തകർത്തുകൊണ്ട് കടൽഭിത്തി മാറ്റിക്കൊണ്ട് ഒരു സ്വകാര്യ മുതലാളി കിഴക്കുന്നു വന്നിട്ട് 5 സെന്റ് സ്ഥലം ഇവിടെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രൂപത്തിലുള്ള കൺസെഷൻ നടത്തുകയാണ്. ഇതെന്താണെന്ന് ഈ നാട്ടിലായിരിക്കും അറിഞ്ഞൂടെ. ഇവിടെ ഈ തുടങ്ങുന്ന ഈ കൺസെഷൻ വർക്ക് ആയിരിക്കും ഒരു നിശ്ചയമില്ല എന്താണെന്ന്. അത് സുഖവാസ കേന്ദ്രമാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് നമ്മളിപ്പോൾ ഇത് ഈ കടൽ ഭിത്തി പൊളിച്ചത് ഇന്ന് ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഇല്ലെങ്കിൽ മൊത്തത്തിൽ ഈ നാട്ടിലെ കടൽ ഭിത്തി പൊളിക്കപ്പെടും. അതിനെതിരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2 മാസമായിട്ട് ഈ പെരിഞ്ഞനം സ്വദേശിയായ ഒരു സ്വകാര്യ മുതലാളിയാണ് ഇവിടെ ഈ കമ്പനിക്കടവിൻ്റെ ഒരു 300 മീറ്റർ ദൂരത്തിൽ ഈ ബിൽഡിങ് കെട്ടിപ്പൊക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം അയാളോട് സംസാരിക്കുമ്പോഴൊക്കെ അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭൂമിയിൽ അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനൊന്നും ഈ മത്സ്യമേഖലയിൽ അനിവാര്യമല്ല. കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കുത്തക മുതലാളിമാർ വന്നിട്ട് സീവാള് പൊളിക്കുക അല്ലെങ്കിൽ അവരെ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ അതിലേക്ക് വീണ്ടും ദുരിതത്തിലേക്ക് ആഴ്ത്തുന്ന വിധത്തിലാണ് ഇവിടെയും നടത്തുന്ന ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതേസമയം നിർമ്മാണം തുടങ്ങി 2 മാസം പിന്നിട്ടിട്ടും കടലോര ജാഗ്രതാ സമിതി ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളാരും തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് അധികൃതർക്കും തഹസീൽദാർക്കും വിവരം നൽകുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട്. പെരിഞ്ഞനത്തെ സ്വകാര്യ വ്യക്തി 4 മാസം മുൻപ് സ്വന്തമാക്കിയ കടലോരത്തെ 5 സെന്റ് സ്ഥലത്തെ പഴയ വീട് പൊളിച്ചാണ് ഇപ്പോൾ ഒഴിച്ചിൽ കേന്ദ്രം പണിയുന്നത്. കടൽഭിത്തിയുടെ നിർമ്മാണവും സംരക്ഷണ ചുമതലയും വഹിക്കുന്ന ജലസേചന വകുപ്പിനും റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ഇവരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു അറിയിച്ചു. 3 മാസമായി പണികൾ തുടങ്ങി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെയും നാട് മെമ്പറോ മറ്റുള്ളവരാരും ഇതുവരെ ഒരു പരാതി ഒന്നും നമ്മുടെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അടുത്ത ജനങ്ങളുടെ പരാതിയുടെ പുറത്താണ് ഒരു അടുത്ത് ചോദിക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വളരെ മോശമായിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസറെ വിളിച്ചറിയിക്കുകയും അവരിന്ന് വന്ന് സ്ഥലം സന്ദർശിച്ചു. തഹസിൽദാരെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. തഹസിൽദാരും ഇതിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറിഗേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഇന്ന് ഇന്നലെ ഓഫീസൊക്കെ അടച്ചതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. അപ്പോൾ ഇന്ന് പോയി അന്വേഷണം നടത്തി സ്റ്റോക്ക് നമ്മൾ കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് LDF പ്രകടനവും പൊതുയോഗവും നടത്തി. ചളിങ്ങാട് പള്ളിനടയിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അത് പഞ്ചായത്തുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തടസ്സമുണ്ടാക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞങ്ങളിത് വരുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അതുവരെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ ആകെ തകർത്താണ് പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കിയത്. നിലവിൽ സഖാവ് പാലൊളി മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒറ്റ ഡയറക്ടറേറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണം ആ വകുപ്പിനെ 3 മന്ത്രിമാർക്കായി പങ്കുവെച്ചു കൊടുത്തു. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മന്ത്രി ശ്രീമാൻ മുനീറാണ്,
മുനീറിന് എന്തെങ്കിലും ശേഷിക്കുറവുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരാൾ അഞ്ചാം മന്ത്രി സ്ഥാനം കിട്ടിയ മഞ്ഞളാംകുഴി അലിയ, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള കെ സി ജോസഫിനാണ്. അന്ന് കോൺഗ്രസ് അതിന് പറഞ്ഞ ന്യായം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ് നടപ്പാക്കുക. സിപിഐ ലോക്കൽ സെക്രട്ടറി വി ആർ ഷൈൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, INL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, സിപിഎം നാട്ടിക ഏരിയ സെക്രട്ടറി പി എം അഹമ്മദ്, മഞ്ജുള അരുണൻ, അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, അജിത് കൃഷ്ണൻ, എം സി ശശിധരൻ, സ്ഥാനാർത്ഥി പി എൻ ശശി എന്നിവർ സംസാരിച്ചു. യുഡിഎഫിന്റെ ഒരു രാഷ്ട്രീയ കേന്ദ്രം എന്ന രീതിയിലാണ് കൈപ്പമംഗലം അറിയപ്പെട്ടിരുന്നത്. കൈപ്പമംഗലത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ മാത്രമായി നമുക്ക് വിഷയത്തെ നോക്കി കാണാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളും തീർച്ചയായിട്ടും ഈ ചെറിയ ഒരു വാർഡ് തെരഞ്ഞെടുപ്പാണെങ്കിലും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ധാർമ്മിക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് അഖിലേന്ത്യാ സുന്നി ജമ്മിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇസ്രാ കെട്ടിടോദ്ഘാടനവും ത്വൈബ വിമൻസ് കോളേജിന്റെ ശിലാസ്ഥാപനവും വാടാനപ്പള്ളിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദികളായല്ല, മറ്റു മതസ്ഥരെ സ്നേഹിക്കുന്നവരായാണ് കുട്ടികൾ വളരേണ്ടതെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അഭിപ്രായപ്പെട്ടു. വിദ്യാസമ്പന്നരുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് ധാർമ്മിക ബോധമില്ല, ധാർമ്മിക വിദ്യാഭ്യാസമില്ല, ആത്മീയ ചൈതന്യമില്ല. അതുകൊണ്ട് പത്രം വായിച്ച് അറിവ് പോലെയുള്ള അറിവായത് കൊണ്ടാണ് ഈ കൊടും ക്രൂരത ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു തലമുറ ഇവിടെ വളരാൻ പാടില്ല. അങ്ങനെ വളർന്നാൽ തീർച്ചയായും ഈ രാജ്യം ആപത്താണ്. ഞാൻ മർക്കസ് സഖാഫത്തി സുന്നിയയിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ, അല്ല അതിന് മുമ്പത്തെ സമ്മേളനത്തിൽ, കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുണ്ട്, ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുല്ലപ്പള്ളിയുണ്ട്, ശശി തരൂരുണ്ട്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ അഞ്ച് പേരുമുണ്ട്, നമ്മുടെ നോളജ് സിറ്റിയുടെ തറക്കല്ലിടൽ ഇവരെല്ലാം ഉണ്ടായപ്പോ അഞ്ച് ലീഗിന്റെ മന്ത്രിമാർ, കോൺഗ്രസിന്റെ മന്ത്രിമാർ, മറ്റു മന്ത്രിമാരും എല്ലാം ഉണ്ടായപ്പോ ഞാൻ ഈ ആളുകൾ മന്ത്രിമാരോട് ചൂണ്ടിയിട്ട് തന്നെ പറഞ്ഞു, ഇവിടെ ആഭ്യന്തര വകുപ്പ് ആവശ്യമാണ്. പോലീസ് ഇതിനെ നിയന്ത്രിക്കാൻ ഒരു വകുപ്പുണ്ട്, അതിന് മന്ത്രിയുണ്ട്, ലക്ഷക്കണക്കിന് ഉറപ്പിക്ക ചെലവാക്കുന്നു. അത് തീർച്ചയായും വേണ്ടത് തന്നെ, അത് വേണ്ടാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ മന്ത്രിമാരോട് പറഞ്ഞു, ഈ കാണുന്ന സദസ് നിങ്ങൾ കണ്ടോ, ഞങ്ങൾക്ക് ഒരു പോലീസുമില്ലാതെ ഈ കാണുന്ന ലക്ഷങ്ങളൊന്നായി ഇവിടെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങളവർക്ക് ആത്മീയ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. 1000 നിർധന കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയുള്ള അഭയം കുടുംബ പദ്ധതിയുടെ ഉദ്ഘാടനം സി എൻ ജയദേവൻ എം പി നിർവഹിച്ചു. ഇസ്രാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. പി എം ഹുസൈൻ ജിഫ്രി സോവനീർ പ്രകാശനം നിർവഹിച്ചു. വി കെ സലീം, സി മുഹമ്മദ് ഫൈസി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹാരി, എം ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. മേത്തല കണ്ടംകുളത്ത് ബൈക്ക് കത്തിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല മതിലകത്ത് വീട്ടിൽ അൻവറിനെയാണ് കൊടുങ്ങല്ലൂർ SI പി കെ പത്മരാജനും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. മേത്തല കണ്ടംകുളം കലേഷിന്റെ ഹീറോ ഹോണ്ട ബൈക്കും സൈക്കിളുമാണ് കത്തിനശിച്ചത്. ചീട്ടുകളിൽ നിന്നും ലഭിച്ച പണം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൊടുങ്ങല്ലൂരിൽ DYFI സമരപ്പന്തലിൽ UDF ജില്ലാ നേതാവെത്തി. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI നടത്തിവരുന്ന റിലേ നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യവുമായി
യു ഡി എഫിലെ ഘടകകക്ഷിയായ ജനതാദൾ യു ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലിയാണ് എത്തിയത്. സമരത്തിന്റെ 23-ാം ദിവസം നിരാഹാരമിരുന്ന ഹഫ്സൽ, ബിൻഷാദ് എന്നിവർക്ക് നാരങ്ങാനീര് നൽകിയ യു ഡി എഫ് നേതാവ് 23-ാം ദിവസത്തെ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഡിവൈഎഫ്ഐ പെരിഞ്ഞനം മേഖലാ പ്രസിഡന്റ് കെ ഡി രാഗേന്ദ്, കമ്മിറ്റി അംഗം സുജേഷ് എന്നിവർ തുടർന്ന് നിരാഹാര സമരം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എ നവാസ് അധ്യക്ഷത വഹിച്ചു. ബഷീർ തൈവളപ്പിൽ, ബിബിൻ പി ദാസ്, ഇ വി രമേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണവും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 265,000 രൂപ ഞങ്ങൾ ഈ എസ് സിക്ക് വേണ്ടി മാറ്റി, സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ഒരു 53 വിദ്യാർത്ഥികൾക്ക് നൽകാം. പക്ഷെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള 10-ൽ പഠിക്കുന്ന കുട്ടികൾ 37 വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് 146,000 രൂപ ആണ് ഞങ്ങൾക്ക് ഇതിന്റെ പദ്ധതി വിഹിതമായിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് ടി എസ് ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞാമൻ മാസ്റ്റർ, നവീന ചന്ദ്രൻ, ഷീജ ബാബു, പഞ്ചായത്ത് സെക്രട്ടറി വി എം സഹീർ, പാപ്പിനിവട്ടം സ്കൂൾ പ്രധാനാധ്യാപിക നിമ്മി ജോസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മതിലകത്ത് വീടിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വിറക് സാമൂഹ്യ വിരുദ്ധർ കത്തിച്ചു. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന് സമീപം പള്ളത്ത് ശിവകുമാറിന്റെ വീടിനോട് ചേർന്ന മോട്ടോർ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന വിറകാണ് കത്തിച്ചത്. ഇന്നലെ രാത്രി 9:30 സംഭവം. മതിൽ ചാടിക്കടന്നെത്തിയയാൾ വീടിന്റെ കാർപോർച്ചിൽ വെച്ചിരുന്ന ടർപ്പന്റൈൻ ഉപയോഗിച്ച് കത്തിക്കുകയായിരുന്നു എന്ന് കരുതുന്നതായി വീട്ടുജോലിക്കാരൻ പറഞ്ഞു. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇനിയൊരു ഇടവേള.